നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ജീവജാലങ്ങളാകിയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളിൽ ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നിൽ പാഠമെന്നുമിൻ മനസ്സിലെഴുതേ. ഒരു സംരംഭകനാവുക, അതും കേരളത്തിൽ, ഒട്ടും നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് അനിശ്ചിതത്വങ്ങളും ബാഹ്യഘടകങ്ങളുടെ സ്വാധീനവും ഒട്ടേറെ പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഭവന നിർമ്മാണ രംഗത്ത് ഒരു സംരംഭകനാവുക എന്നത് അതിലേറെ ദുഷ്കരമാണ്. എന്നാൽ താൻ നേരിട്ട ഓരോ പ്രതിസന്ധിയെയും തൻ്റെ കരുത്താക്കി മാറ്റിയ ശ്രീ വി. സുനിൽകുമാർ 2007 തുടക്കമിട്ട അസറ്റ് ഹോംസ് വിജയകരമായി പൂർത്തിയാക്കിയ 54 ഭവന പദ്ധതികൾക്ക് ശേഷം വിശ്വാസ്യതയുടെ, ഗുണനിലവാരത്തിൻ്റെ, സംതൃപ്തരായ ഉപയോക്താക്കളുടെ പര്യായമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ബിൽഡർമാരിൽ ഒരാൾ എന്ന ഖ്യാതിക്കൊപ്പം നിരാലംബർക്കായുള്ള ആശിയാന ഭവന പദ്ധതി, നവജാതരായ പെൺകുഞ്ഞുങ്ങൾക്കായുള്ള ത്രീധൻ പദ്ധതി എന്നിവയൊക്കെ അസറ്റ് ഹോംസിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുന്ന ചുവടുകളായി പ്രഗത്ഭ ആർക്കിടെക്റ്റുകൾ അന്താരാഷ്ട്ര ജലഭൗമ പാർപ്പിട ദിനങ്ങളിൽ നടത്തിവരുന്ന ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന പേരിലുള്ള പ്രഭാഷണ പരമ്പരകൾ അസറ്റ് ഹോംസ് സുസ്ഥിര വികസനത്തിന് നൽകി വരുന്ന പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. അസറ്റ് ഹോംസിന് ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന പേരിൽ ഒരു പ്രതിമാസ വാർത്താപത്രികയും സ്വന്തമായുണ്ട്. കഴിഞ്ഞ 60 മാസങ്ങളായി ശ്രീ സുനിൽകുമാർ ഇതിലെഴുതി വരുന്ന ലേഖനങ്ങളുടെ സമാഹാരം ഇന്ത്യയിലെ പുസ്തക പ്രസാധക രംഗത്ത് അഗ്രഗണ്യരായ DC Books ബിൽഡ് ടു ലാസ്റ്റ് എന്ന പേരിൽ പുറത്തിറക്കുകയാണ്. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദവും IIM ബാംഗ്ലൂരിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ബോസ്റ്റണിൽ നിന്ന് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദവും IIM ബാംഗ്ലൂരിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഹാർവാർഡ് ബിസിനസ് സ്കൂൾ ബോസ്റ്റണിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൽ പരിശീലനവും സിദ്ധിച്ച ശ്രീ സുനിൽകുമാറിൻ്റെ ഈ രംഗത്തുള്ള തൻ്റെ അനുഭവങ്ങൾ, അവയിലൂടെ ആർജിച്ച അറിവുകൾ ഇവയൊക്കെ പങ്കുവെക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഹോം ഗ്രോൺ ബ്രാൻഡ്സിലൊന്നായ അസറ്റ് ഹോംസിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സംരംഭകർക്കും ഇവിടേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്രദമാകും എന്ന വിശ്വാസത്തോടെ പരിപാടിയിലേക്ക്. ഇപ്പോൾ വേദിയിലെ വിശിഷ്ട വ്യക്തികളെയും സദസ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഓർഗാനിക് BPSന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ദിലീപ് നാരായണൻ, അസറ്റ് ഹോംസിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ കൂടിയാണ് അദ്ദേഹം, ശ്രീ ദിലീപ് നാരായണൻ. ഗുഡ് മോർണിംഗ്. ആദരണീയനായ അധ്യക്ഷൻ പ്രൊഫസർ KV തോമസ്, ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യാതിഥി ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, മലയാള സാഹിത്യ രംഗത്തെ ആചാര്യന്മാരായ പ്രൊഫസർ MK സാനു, ശ്രീ KL മോഹനവർമ്മ, അഭിവന്ദ്യരായ സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, അസറ്റ് ഹോംസിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ വി. സുനിൽകുമാർ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമായ ബിൽ ടു ലാസ്റ്റ് എന്ന ഈ പുസ്തകത്തിൻ്റെ
പ്രകാശന ചടങ്ങിലേക്ക് ഇന്ന് ഈ ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തിച്ചേർന്ന ഈ നിറഞ്ഞ സദസ്സിലെ ഏവരെയും ഓരോരുത്തരെയും ഞാൻ ഹൃദ്യമായും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ 2013 ഏപ്രിൽ 1st മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ഒരതിഥി എന്റെ മെയിൽ ബോക്സിൽ എത്താറുണ്ട്. കൃത്യമായി മഴയായാലും ശരി, വെയിലായാലും ശരി, ഹർത്താലായാലും പണിമുടക്കായാലും മറ്റ് ഏത് വിശേഷ അവസരങ്ങളായാലും ലോകത്ത് എവിടെ ലോകത്ത് നിന്ന് ഏത് ഭാഗത്തു നിന്നായാലും ശരി മുടങ്ങാതെ എത്തുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥി മറ്റാരുമല്ല അസറ്റോംസ് പുറത്തിറക്കുന്ന മാസികയായ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ്, മന്ത്ലി ന്യൂസ് ലെറ്ററായ ബിയോണ്ട് സ്ക്വയർ ഫീറ്റിൽ മാനേജിംഗ് ഡയറക്ടർ എഴുതി വരാറുള്ള കോളം, അതിന്റെ പബ്ലിഷ് ചെയ്യുന്നത് എന്റെ സ്ഥാപനമായ ഓർഗാനിക് വിദ്യാസാണ്. അതിലേക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എല്ലാ മാസവും 1st കൃത്യമായി അയച്ചു തരുന്നത്. ഒരിക്കൽ പോലും ആ ബിയോണ്ട് സ്ക്വയർ ഫീറ്റിന്റെ പ്രകാശനം മാനേജിംഗ് ഡയറക്ടറുടെ കോളം കിട്ടാത്തത് കാരണം ലേറ്റ് ആയിട്ടില്ല, കഴിഞ്ഞ 60 മാസങ്ങളിലേറെയായി. എനിക്ക് തോന്നുന്നു ഈ ലേഖനങ്ങളുടെ, ഈ ഓരോ മാസവും പുതിയ വായനാനുഭവം സമ്മാനിച്ചെത്തുന്ന ഈ ലേഖനങ്ങളെ ഒരിക്കൽ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ കാണാനിടയാവുകയും സംസാരിക്കുകയും ചെയ്ത കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധീകരണ രംഗത്തെ അധികായനായ രവി ഡി സി ആണ് ഇത് ഒരു പുസ്തക രൂപത്തിൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും മറ്റ് പൊതുജനങ്ങൾക്കും ഉപകാരമാവുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആശയം പങ്കുവച്ചത്. ആ ആശയം പങ്കുവെക്കുകയും അദ്ദേഹം അത് ഇന്ന് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തത് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ സുനിൽ കുമാർ കാണിക്കുന്ന ഈ സ്ഥിരോത്സാഹമാണ്. ഒരു നല്ല കാര്യം കൃത്യമായി നിരന്തരമായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു സംരംഭത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അസറ്റ് ഹോംസിന്റെ വിജയത്തിന്റെ പുറകിലും ഈ സ്ഥിരോത്സാഹം തന്നെയായിരിക്കും. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം അസറ്റ് ഹോംസ് വേർഷൻ 2 ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസറ്റ് ഹോംസ് വേർഷൻ 2 എന്ന് ഉദ്ദേശിക്കുന്നത് 2007 അസറ്റ് ഹോംസ് സ്ഥാപനം തുടങ്ങിയെങ്കിലും 2007 മുതൽ 2013 വരെയുള്ള കാലഘട്ടം അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംരംഭത്തെയും അതിന്റെ തുടക്കകാലത്തുണ്ടാവുന്ന പ്രതിസന്ധികൾ അതിജീവിക്കുകയും മുന്നോട്ട് പോവുകയും ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും എന്നുള്ള കാലഘട്ടമായിരുന്നു. എന്നാൽ 2013 ശേഷം വിഷൻ 2020 എന്ന വ്യക്തമായ ഒരു സ്ട്രാറ്റജിക് പ്ലാനിന്റെ പിൻബലത്തിൽ മികച്ച ആസൂത്രണത്തോടുകൂടി കൃത്യമായ പദ്ധതി നിർവഹണത്തോടുകൂടി ശ്രീ സുനിൽ കുമാർ നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളുടെയും ഭാഗമായി ഇന്ന് അസറ്റ് ഹോംസ് എല്ലാ മേഖലകളിലും ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായും ഒരു ബ്രാൻഡായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിജയത്തിന്റെ അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടായ ഈ അനുഭവങ്ങളുടെ, അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളുടെ, ചാലഞ്ചുകളുടെ, പരാജയങ്ങളിൽ നിന്നുകൊണ്ട പാഠങ്ങളുടെ എല്ലാം പ്രതിഫലനമായിരിക്കും ബിൽഡ് ടു ലാസ്റ്റ് എന്ന ഈ ലേഖന സമാഹാരമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു മികച്ച ഗ്രന്ഥകാരൻ ഒരു മികച്ച വിദ്യാർത്ഥി കൂടിയായിരിക്കണം. തന്റെ കോളേജ് ജീവിതകാലത്ത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു എഴുത്തുകാരനായും കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായും കോളേജ് യൂണിയൻ ചെയർമാനും ഒക്കെയായി പ്രവർത്തിച്ച സുനിൽകുമാർ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിലെ വിഖ്യാതമായ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. ഈ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും എന്നും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെയും ഒരു തുടർച്ച കൂടിയാണ് ഈ പുസ്തകം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ബിൽഡ് ടു ലാസ്റ്റ് എന്ന പുസ്തകം സംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരു വഴികാട്ടിയും മുതൽക്കൂട്ടും ആവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത്
ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ്. അദ്ദേഹത്തെ കേരളത്തിലെ ആർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസ കാലത്തും സിവിൽ സർവീസിലിരിക്കുന്ന കാലത്തും ജനപ്രതിനിധിയായ കാലത്തും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന സമയത്തും സുധീരവും സുവ്യക്തവുമായ നടപടികളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു രാഷ്ട്രീയക്കാരനിൽ ഉപരിയായ, ഒരു സിവിൽ സർവന്റിൽ ഉപരിയായ, ഒരു മാനേജ്മെന്റ് വിദഗ്ധരിൽ ഉപരിയായ ഒരു വ്യക്തിത്വമാണ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം തന്നെ ഇത്തരം ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പ്രകാശനം ചെയ്യാനെത്തി എന്നുള്ളത് തികച്ചും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ തോമസ് മാഷാണ്. സ്ഥലം എം പി ആണ്, പ്രൊഫസറാണ്, അധ്യാപകനാണ്, അതിലുപരിയായി എഴുത്തുകാരനാണ്. നമ്മുടെ എല്ലാം അസറ്റ് തോമസിന്റെയൊക്കെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ കൂടിയായ തോമസ് മാഷെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലെ, കേരളത്തിലെ എല്ലാവരുടെയും ഗുരുനാഥന്മാരിൽ ഒരാളാണ് സാനം മാഷ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഗുരുസ്ഥാനീയനായ സാനം മാഷെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിൽ ടു ലാസ്റ്റ് എന്ന ഈ പുസ്തകത്തിന്റെ പ്രിഫേസ് മുഖവില എഴുതിയത് ഫിനാൻസ് രംഗത്തും മാനേജ്മെന്റ് രംഗത്തും ഉള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണിക്കുകയും മലയാളത്തിലെ ആദ്യത്തെ ഫിനാൻസ് നോവൽ എഴുതുകയും ചെയ്ത, ബിസിനസ് നോവൽ എഴുതുകയും ചെയ്ത കെ എൽ മോഹനവർമ്മ സാറാണ് അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിറഞ്ഞു കവിഞ്ഞ ഈ സമ്പന്നമായ സദസ്സിലെ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് വിളിക്കേണ്ടതാണ്. സമയപരിമിതി കാരണം ഞാനതിന് മുതിരുന്നില്ല. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദ്ദമായി സ്വാഗതം ആശംസിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ, മറ്റു വിശിഷ്ട വ്യക്തികൾ എന്നിവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. നിയമസഭാ സാമാജികൻ, സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിലെല്ലാം കൊച്ചി ദീർഘകാലമായി പ്രതിനിധീകരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി പ്രൊഫസർ കെ വി തോമസ് സാറുകളെ ഈ സദസ്സിന് പരിചയപ്പെടുത്തേണ്ടതില്ല. കൊച്ചി തന്റെ ഗ്രാമമായ കുമ്പളങ്ങിയെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹം ഡി സി ബുക്സ് പുറത്തിറക്കിയ മനോഹരമായ പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി തോമസ് മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, പ്രിയപ്പെട്ട സാനു മാസ്റ്റർ ശ്രീ കെ എൻ മോഹനവർമ്മ, എൻ്റെ സഹപ്രവർത്തകർ ശ്രീ പ്രേമകുട്ടി, രവി ഡി സി, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിന് ഇത്രയും അധികം ആളുകൾ വരാറില്ല. ഏതാണ്ട് എറണാകുളം പ്രസ് ക്ലബിലാണ് ഇത് നടത്തുന്നത്, കാരണം അത്ര ആളുകളെ പ്രതീക്ഷിക്കാറ്. പക്ഷെ ഇവിടെ ഈ ഹോള് നിറഞ്ഞു കവിഞ്ഞ് ആളുകളെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ശ്രീ സുനിൽ കുമാറിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ അസറ്റ് ഹോംസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അസറ്റ് ഹോംസ് കഴിഞ്ഞ 11 വർഷം കൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും വിശ്വാസം നേടിയ ഒരു സ്ഥാപനമാണ്. അപ്പൊ ആ രംഗത്ത് അദ്ദേഹം നേടിയ വിജയം ചെറുതല്ല. 11 വർഷക്കാലം കൊണ്ട് വിശ്വാസം നേടുക, അതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിപ്പിച്ചത് എന്നെയാണ്. കാരണം എൻ്റെ മൂത്ത മകന് അയാള് ദുബായിലെ ഒരു ബാങ്കിലാണ്. ഞാൻ സാധാരണ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ അവരെ ഇന്ന് വീട്ടിൽ താമസിപ്പിക്കാറില്ല, ഉടനെ വേറെ എവിടെയെങ്കിലും, കാരണം വീട്ടിൽ പിന്നെ വടക്ക് പാടില്ലല്ലോ. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പേ അന്ന് ഇവരൊരു പാർട്ട്ണർഷിപ്പ് ഫോമായിരുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു വീട് വേണം. അങ്ങനെയാണ് ഞങ്ങളൊരു വീട് തേവരായി കോടതിയിലെടുത്തെടുത്തത്. നല്ലൊരു മനോഹരമായ കൺസ്ട്രക്ഷനാണ്. അതിൽ കണ്ട ഒരു പ്രത്യേകത,
സാധാരണ എറണാകുളം നഗരത്തിൽ ഫ്ലാറ്റുകൾ വാങ്ങിച്ചാൽ അത് പ്രത്യേകിച്ച് പറയും, ഫ്ളാറ്റിൽ താമസിക്കാൻ വരുമ്പോൾ പെച്ചിനെ കൊണ്ടുവരുന്നത്, പട്ടിയും പൂച്ചയൊന്നും പറ്റില്ല. ഇവിടെ പട്ടിയും പൂച്ചയും വെക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടീഷൻ. അതിനുള്ള കോർണർ അദ്ദേഹം അവിടെ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പം രണ്ടാമത്തെ വീട് എൻ്റെ ഇളയ മകൻ ഡോക്ടർക്ക് അന്വേഷിച്ചപ്പോഴും ഞാൻ സുനിൽ കുമാറിനെ തന്നെ വിളിച്ചത്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു വീട് ഒരു ഫ്ളാറ്റുണ്ട്, തല്ലുപിടുത്തമില്ലാതെ നടക്കുന്ന ഫ്ളാറ്റ് തന്നെ. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഫ്ളാറ്റിൻ്റെ അകത്ത് തല്ലുപിടുത്തമാണ്. ഇവർ തമ്മിൽ പലരും വീട് വാങ്ങി ഫ്ളാറ്റ് വാങ്ങിച്ചിടും, അത് കഴിഞ്ഞ് ഗൾഫിൽ പോവും. ഇവരൊന്നും വാട്ടർ ചാർജ് കൊടുക്കാൻ തയ്യാറല്ല, എലക്ട്രിസിറ്റി ചാർജ് കൊടുക്കാൻ തയ്യാറല്ല, സെക്യൂരിറ്റിക്കാരന് പൈസ കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ അവിടെ ഈ പനമ്പിള്ളി നഗറിലെ എൻ്റെ മകൻ താമസിക്കുന്ന അവിടെ വലിയ തർക്കമൊന്നുമില്ല, 8 ഫ്ളാറ്റുണ്ട്, അതിലവ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്, ബാക്കി 7 പേരും പുറത്താണ്. ഇതിൽ കൃത്യമായി പൈസ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വാട്ടർ സപ്ലൈ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, സെക്യൂരിറ്റിക്കാരനുണ്ട്. മൂന്നാമത്തത് എൻ്റെ മകൾക്കാണ്, അത് നമ്മുടെ ചർച്ച് ലാൻഡിംഗ് റോഡിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് അസറ്റ് കോമൻസിന് വേണ്ടി ഒരു പ്രചരണം നടത്തുന്നതല്ല, എൻ്റെ ഒത്തിരി അങ്ങനെ വിചാരിക്കേണ്ട, ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷൻകാരും ഞാനായിട്ട് തന്നെ പോകുന്നു. പക്ഷെ അങ്ങനെ അവരൊക്കെ എന്നെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഇറ്റ് സോ ഹാപ്പൻസ് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ പരിചയം, അത് കുറച്ച് അത് തന്നെ ഇന്ന് ഈ ബുക്കിലും കണ്ടിട്ടുണ്ട്. ഞാനിന്നലെ ബോംബെയിലായിരുന്നു രാത്രി എത്തുന്നത്. അപ്പം ഞാൻ വിളിച്ച് സുനിയോട് പറഞ്ഞ സാധാരണ പുസ്തക പ്രകാശത്തിന് മുമ്പ് ആ പുസ്തകം ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം, അതൊന്നും കൊടുത്തയക്കണമെന്ന് രാത്രി അദ്ദേഹം കൊടുത്തയക്കും. ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത് പ്രകാശം ചെയ്യാൻ പോകുന്നു. വളരെ മനോഹരമായി ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് അത് വായിച്ചു. പ്രത്യേകിച്ച് DC ബുക്സാണ് ഇതിൻ്റെ പുറകിലുണ്ട്, DVDC ഇവിടെ ഉണ്ട്. അത് വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും മാത്രമല്ല, ഞാനിത് കണ്ടിട്ടുണ്ട്, കണ്ടൻസ് ഞാനൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവരുടെ ബുക്ക്ലെറ്റ്സുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ എഡിറ്റിൻ്റെ ആമുഖമാണ് ഇതിൻ്റെ അകത്ത് ഭാഗമായി വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ മനോഹരമായി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ഏതായാലും തൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ പൊതു സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് ഇന്ന് സുനിൽകുമാർ അവതരിച്ചത്. ഒരു പുസ്തക രൂപത്തിൽ അത് മനോഹരമായി പ്രിൻ്റ് ചെയ്ത് അത് അതിൻ്റെ എല്ലാ വിധത്തിലും കയ്യിൽ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു ബുക്കായി ഈ ബിൽഡ് ടു ലാസ്റ്റ് എന്ന ഈ പുസ്തകം മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് അത് എഴുതിയാലും ഗ്രന്ഥകർത്താവ് സുനിൽകുമാറിനെയും അത് മനോഹരമായി അവതരിപ്പിച്ച പ്രത്യേകിച്ച് പറയേണ്ടവരെ DC ബുക്സിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൊടുത്തിരിക്കുന്നു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, ജേർണലിസ്റ്റ് എന്നീ നിലകളിൽ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രീ KL മോഹനവർമ്മ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഓഹരി, ക്രിക്കറ്റ്, നീതി എന്നിങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച വിവിധ നോവലുകൾ, രാഷ്ട്രീയം, വാണിജ്യം, സ്പോർട്സ്, ചരിത്രം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ അറിവിന്റെ സാക്ഷ്യങ്ങൾ കൂടിയാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള 2 നോവലുകളടക്കം 66 കൃതികൾ രചിച്ചിട്ടുള്ള ശ്രീ മോഹനവർമ്മയാണ് ഇന്ന് നമുക്കായി ബിൽഡ് ടു ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ തോമസ് മാഷർ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഷണദാനം ഷാനി മാഷ്ടർ, പിന്നെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറായ സുനിൽകുമാർ, ഞാന് ഒരു 1.5 മാസമായിരുന്നു സുൽഖാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ വീട്ടിൽ നോക്കുന്ന കാണണം ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, ജസ്റ്റ് കണ്ടിട്ടുള്ള പരിചയം, ചില മീറ്റിങ്ങുകളിലൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പം വന്നു, ഒന്ന് പറഞ്ഞപ്പോൾ ഒരു പുസ്തകം പ്രിൻ്റ് ഔട്ട് തന്നു ഒരു ഘട്ടം, എന്നിട്ട് പറഞ്ഞത് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഇതാണ് ഒരു ആമുഖം എഴുതി തരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനേ വായിക്കാറുള്ളൂ, ഇപ്പം ഈ പുസ്തക വായന നിർത്തി, പ്രായം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈനിൽ അയച്ചാൽ എനിക്ക് വേണേ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം, എനിക്ക് ഇഷ്ടംപോലെ തോന്നുമ്പോൾ വായിക്കാം, മടക്കണ്ട. അപ്പം സുനിൽകുമാർ പറഞ്ഞു ഓക്കെ. എന്താണ് ഞാൻ, അദ്ദേഹത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. ആധുനിക ടെക്നോളജിയുടെ ഓരോ പുതിയ ആപ്സും ഞാൻ എടുക്കുന്ന പോലെ എടുക്കുകയും അതിൻ്റെ പോസിറ്റീവായിട്ട് അതിനെ കാണുകയും പലരും ഉണ്ട് എടുത്തു. അല്ലേ, ഇന്ന് അറിഞ്ഞില്ലേ അവിടെ അങ്ങ് നമ്മുടെ ഷില്ലോങ്ങിൽ ഇതുപോലെ ഉണ്ടെന്ന് ഒരു അപകടം നടന്നു, ഇതാരും ഉപയോഗിക്കരുത്, ഒരുമാതിരി വീട്ടിത്തരം എല്ലാവരുടെയും ബേസിലുണ്ടൊക്കെ പഠിക്കാനുള്ള വിഷമം കൊണ്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിന് വിപരീതമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ എനിക്ക് മെയിൽ വന്നു. മെയിൽ വന്നു കഴിഞ്ഞ് ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് വർക്ക് ചെയ്തു, 3 മുതൽ 6 വരെ വർക്ക് ചെയ്യാറുള്ളൂ. 3 മണിക്ക് എണീറ്റ് ഞാൻ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് പേര് ബിൽഡ് ടു ലാസ്റ്റ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു കണ്ണന്താനത്തിനെ, നമുക്ക് കണ്ണന്താനത്തിനെയാണ്, അതായത് ഡൽഹിയിലെ ബിൽഡിംഗ് ഒരുമാതിരി ലാസ്റ്റ് ചെയ്യാതാക്കിയാണ് അല്ലേ.
ഭാഗങ്ങൾ ഒരുപാട് ബിൽഡറുകൾ ഉണ്ടാക്കി, ഒരെണ്ണത്തിനും വിട്ടിട്ടില്ല. എന്റെ മനസ്സിൽ ഒന്നാണ് കേട്ടോ, ഇവിടെ വരുമെന്നൊന്നും ഓർത്തില്ല. പക്ഷെ ഇന്നലെ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഇതിന്റെ അവസാനം റിലീസ് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, കണ്ടെന്താണ് വരുന്നത്, മൈ ഗോഡ്, സംശയമില്ല കേട്ടോ, ദൈവത്തിന് ഏതൊരു നിമിത്തമുണ്ട്. എന്താ പുള്ളി വരുന്നാൽ ഹി വിൽ സീ ദാറ്റ് ഇറ്റ് വിൽ ലാസ്റ്റ്, അതായിരിക്കണം. എന്തായാലും ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്, അതൊരു ഓമൻ അല്ലെങ്കിൽ നിമിത്തം നമുക്ക് പറയാം. അതുകൊണ്ട് ഷുഗർ മേടിക്കണ്ട, ധൈര്യമായിട്ട് പോകും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനം സുനിൽ കുമാറിന്റെ, അത് നമ്മൾ ഇതൊരു ചാറ്റാണ്, പുസ്തകമല്ല, ഇറ്റ്സ് ചാറ്റ്. നമ്മൾ ചാറ്റ് പറയുമ്പോൾ ചെറുതായിട്ട് വരും, അത് വരും, ഇത് വരും. ചാറ്റിന്റെ ഒറിജിനൽ എവിടെയാണെന്ന്, ഈ അച്ചടിയൊക്കെ വരുന്നതിന് മുമ്പ്, അക്ഷരങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചതന്ത്ര കഥകളുണ്ടായിരുന്നു. ചാറ്റ് ഒരു കഥ പറയും, കഥയ്ക്കിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളത്, അതൊക്കെ അതിനിടയ്ക്ക് അതിനെക്കിട്ട് ഇങ്ങനെ വരും. നമ്മൾ അറിയാതെ നമുക്ക് അറിവ് കിട്ടും, അറിയാതെ സന്തോഷം കിട്ടും. ദാറ്റ് ഈസ് ആക്ച്വലി എ സെൻസ് ഓഫ് റൈറ്റിംഗ്. ആൻഡ് ഇൻ ഫ്യൂച്ചർ വെൻ ദ ടെക്നോളജി സൂപ്പർ സീഡ്സ് എവരിതിങ്, ദാറ്റ് വിൽ ബി ദ തിങ് വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഒരു സംശയമില്ല. റീസൺ അല്ലെങ്കിൽ കൊച്ചി ഇങ്ങനെ വളരെ വലുതായിക്കൊണ്ടിരിക്കുക, ഓൾമോസ്റ്റ് കമ്മിങ് ഓൾമോസ്റ്റ് മെട്രോയുടെ മെട്രോ അങ്ങേറ്റായി എവിടെയും ഉയർന്ന സൗധങ്ങൾ വരുന്നു, ഒരുപാട് ബിൽഡിംഗ് വരുന്നു. മാഷ സൂചിപ്പിച്ച പോലെ ഇവിടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സുകൾ ഒരുപാട് വന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. മുഹിപ്പ പറഞ്ഞ പോലെ അതിലൊരു 10% കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ലോകത്തിൽ ഇതൊക്കെ ഒരുമാതിരി റിസോർട്ട് പോലെ ഐദലേശം ഇൻവെസ്റ്റ്മെന്റ് ഓർ നമ്മുടെ നമുക്കുള്ള എന്താ ഗൃഹാതൃത്വത്തിന്റെ ഒരു ഭാഗം കാണിക്കാനായിട്ട് മഹാബലി വരുമ്പോഴും കാണിക്കാനല്ലോ, നമ്മൾ പ്രത്യേകിച്ച് എടുത്തൊക്കെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞാൽ കാണിക്കാനുള്ള ഒരു സ്പോട്ടായിട്ട് മാറിയിരിക്കുക. അവിടെ മിഡിൽ ക്ലാസ്, എ ബിറ്റ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് സുഖമായിട്ട് സൗകര്യമായിട്ട് താമസിക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലേ, ഉണ്ടാക്കിയ അക്സെപ്റ്റ് ഹോംസിന്റെ വീടുകളാണ് അതിൽ 90% ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ് ഡിഫറൻസ് ബിക്കോസ് ദിസ് ഈസ് എ ബിൽഡിംഗ് ടു ലാസ്റ്റ് ടു സ്റ്റേ. അതാണ് ഈ സിവിൽ എഞ്ചിനീയർ സാധാരണ നില പറമ്പിലൊന്നും വല്ല ജോലിയും കിട്ടി വല്ലയിടത്തും അസിസ്റ്റ് എഞ്ചിനീയറായിട്ടോ ജൂനിയർ എഞ്ചിനീയറായിട്ടോ ഒക്കെ കറങ്ങി അവിടെ വിളിച്ച് ചലിക്കണമെന്ന് അല്പസ്വല്പം കൈക്കൂലിയൊക്കെ ഒരു സന്തോഷമായിട്ട് ജീവിക്കേണ്ട മനുഷ്യൻ നേരെ മാറി യെസ് എൻ്റേഡ് ടു ഫീൽഡ് വെർ യു കാൻ്റ് ഇമാജിൻ എ ചേഞ്ച് ദി കൺസെപ്റ്റ് ഓഫ് ബിൽഡിംഗ്. എങ്ങനെ അതിന് അദ്ദേഹത്തിന് വിളിക്കാണെന്ന് ഞാൻ പറയില്ല കൂടും. എന്താണെന്നറിയോ, അദ്ദേഹത്തിന് ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്കതിനകത്തൂടെ എല്ലാ കഥകളിലും എല്ലാ ക്രിയേറ്റീവ് ലിറ്ററേച്ചറും ഇവിടെ അതിർത്തി നമ്മുടെ ഇടയ്ക്കുള്ള ഗ്യാപ്സ് ഉണ്ടല്ലോ, മൗനങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. മഹാഭാരത്തിൽ പിന്നെ ഇല്ലാടോ എം ഡി ഓസം എന്നാൽ ഈ രണ്ടാമണ്ണം ഉണ്ടെന്നുള്ളത് മൗനത്തിൻ്റെ ഒരു ഭാഗം, അതിനെ എടുത്താൽ നമ്മൾ ഡെവലപ്പ് ഉണ്ട്. ഇറ്റ് ഇസ് ഫോർ അസ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അവിടെ നമുക്ക് മനസ്സിലാകും ഈ സിവിൽ എഞ്ചിനീയർ ഹി ഗോട്ട് സം ടു ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ജനറലി വി ഡോണ്ട് ഗെറ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വി ആർ നോട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്, വി ആർ ജസ്റ്റ് സീയിങ് ഇറ്റ് ആൻഡ് അവോയ്ഡിങ് ഇറ്റ്. ഹി ലുക്ക്ഡ് ഇൻ ടു ഇറ്റ്. അദ്ദേഹം രണ്ട് സ്പോട്ട് കിട്ടി ടു ബി അണ്ടർ എൻ എഞ്ചിനീയർ ഹു കെയിം ഫ്രം കുവൈറ്റ്. അന്ന് ആ കുവൈറ്റിൽ എന്തോ ഒരു ബഹളമുണ്ടായി, അപ്പോൾ ഓടി വന്നൊരു എഞ്ചിനീയർ കഷ്ടത്തിനുള്ള ഒരു കൊല്ലം ഇവിടെ ജീവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ജോലി ഉണ്ട്, ഫുൾ ജോലി. എൻ്റെ കൺസെപ്റ്റ് ആ കൂടെ ഒരു നിവർത്തിയില്ലാതെ മൊത്തം 18 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴേ പിന്നെ എവിടെയോ മൈസൂരിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ കൊഞ്ചും കൂടി ഇദ്ദേഹത്തിന് നിലയിൽ വന്നു. അവിടെയുള്ള വ്യത്യാസം എന്താണെന്ന്, ഒരു എഞ്ചിനീയറുടെ കോളേജ് എന്ന് പറയുന്ന ഓർഡർ അനുസരിച്ച് ചെയ്യുകയല്ല, ഈ ധീരുഭായി അമ്പാനിയുടെ ഒരു കാര്യം പറഞ്ഞോളാം, നല്ല മിടുക്കനായിട്ടോ നിങ്ങൾ അമ്പാനി വിളിച്ച് ഞാൻ അത്ര മിടുക്കാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അരിയിലേക്ക് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം പരിപാടി തുടങ്ങിയത് എന്ന് വിചാരിച്ച പോലെ ഇദ്ദേഹം രണ്ടാമതും എൻ്റെ അടുത്ത് എന്ന് പറയും ദി ബേസിസ് കൺസ്യൂമറെ കണ്ടുപിടിക്കുന്ന പോലെ ഞാൻ കൺസ്യൂമറുടെ ആഗ്രഹം അനുസരിച്ച് ടെക്നോളജി ആയിട്ട് മാറ്റുന്നതിന് കൺസ്യൂമറുടെ ആഗ്രഹം അനുസരിച്ച് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ് ഇൻ മാർക്കറ്റിംഗ്, അൾട്ടിമേറ്റ് വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇൻ ദി എൻറ്റയർ വേൾഡ്. കൺസ്യൂമറിൻ്റെ അനുസരിച്ച് മാറ്റുക, മതങ്ങൾ പോലും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൺസ്യൂമറിൻ്റെ അനുസരിച്ച്, ഒരു വ്യത്യാസമില്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഇദ്ദേഹത്തിന് സാധിച്ചു. സോ ഹി ഡിഡ്, ഹി വെന്റ് ഓൺ ഹെഡ് വിത്ത് ഇറ്റ്. ആക്ച്വലി ദെൻ ഹി സ്റ്റാർട്ട് ഗെറ്റിംഗ് ഓൾ ദീസ് ഡ്രീംസ്. നമുക്കൊക്കെ ഡ്രീംസ് ഉണ്ട് കേട്ടോ, സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ഡ്രീംസ് നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, സോ മെനി സ്റ്റാർട്സ് ആർ ദെയർ, ബട്ട് ജനറലി വി ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമ്മൾ വി ഹാവ് വെരി ഹാപ്പി, ശരിയായ ഒരു ഡി എ കൂടുതൽ ഇല്ലെന്ന് നോക്കാം, പ്രോബ്ലം ഉണ്ടാകുമോ ഇൻഷുറൻസിൽ, പിന്നെ ചെറിയ ചെറിയ ഷുഗറിൻ്റെ നോക്കി, ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് സന്തോഷിച്ചിരിക്കാം. ബട്ട് ഹി ഡസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഡസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹി വെന്റ് ഹി ഹാഡ് ഡ്രീംസ്.
And he wanted to find out, and he knew what he was. It's very difficult for us to find out what we are, very rarely. It's very rarely in our life we can find out what we are. But once we find out, then we don't work. We don't work because we enjoy what we are doing. The enjoyment is not a work. So there is no gap into that. And you bring so many things, goodness. The other day, you know, Parayim, Etum Prathanamayatulu, one point at the Parayim, Dhanukane, what Etum Prathanamayatulu, my commitment is to the organization, then to the Almighty God, and then to the society. In that order. It's a great thing because organization, unless the organization is even God, is not relevant. God is not relevant unless there is an organization. So you have to first find the organization, then the God, then it should be to the society as a whole. This is the touch of this book, actually. Then, you know, a wonderful thing which I got from him, from that, a new knowledge which I had in my mind, but it never came out that way. ഞാൻ സ്കൂളിൽ പറഞ്ഞു സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുണ്ടായിരുന്നു, പലതരത്തിലുള്ള കുട്ടികളാണ്. അവിടെ എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വം, പക്ഷെ എല്ലാവർക്കും ഒരു ഡെഫിനൻസി ഉണ്ട്. ഹി സേസ് ഫ്രം ദിസ് ബുക്ക് ഐ ക്യാൻ ഡു ദാറ്റ് വി ആർ ഓൾ ഡെഫിഷ്യൻ ലൈക്ക് ദാറ്റ്. നീ നോട്ട് ബീൻ ബോഡി, നീ നോട്ട് ബീൻ മെമ്പർ, എവരി സ്റ്റേജ് നമ്മളൊരു 80% ഡെഫിഷ്യൻസി, 60% ഡെഫിഷ്യൻസി, 40%. പക്ഷേ നമ്മളൊക്കെ ഒരേ കാര്യം ഇത്രയും ഡീൽ ചെയ്യുന്നത് ഡിഫറൻറ്റ് വേയിലാണ്. But you can improve your efficiency. You don't have to 100%, but it can be up to 70, 75, 80. It's up to you. Or we can just sit like that and do nothing. ഈ ഒരു ആശയം തൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്ന മറ്റുള്ള അദ്ദേഹം പറയുന്നെങ്കിലും കൃത്യമായിട്ട് ഇൻ ഈസ് ചാറ്റ്, ഈസ് ചാറ്റിംഗ് ജോസ്. ഈ ചാറ്റിന് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദാറ്റ്. ഇതേ വാസ്തവത്തിൽ നമ്മളുടെ മുമ്പോട്ടുള്ള ഈ കൺസെപ്റ്റിന് ടു ഫൈൻഡ് യുവർ സ്റ്റാർ, ഫൈൻഡ് യുവർ ലൈറ്റ്, വാട്ട് ഈസ് ടു ബി ഡൺ, അതിന് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം അറിയാം, നമ്മളുടെ ഒരു 30 കൊല്ലം പരിചയമുള്ളവർക്കറിയാം, മിക്കവാറും ഒരു ആരും അറിയാതെ നമ്മുടെ ഈ ദ്വാരക ഹോട്ടലിലോ അല്ലെ ബി ടി എച്ചിലോ അതൊക്കെ രഹസ്യമായിട്ട് താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമുക്ക് മിക്കവാറും എഞ്ചിനീയേഴ്സാണ്, ഒരു രക്ഷയില്ലാതെ കടം വെച്ചിരുന്നു, അവിടെ നിന്ന് ഓരോ ബിസിനസ് തുടങ്ങി, ഒരു രക്ഷയില്ലാതെ കടം കയറി, സെയിൽസ് ടാക്സുകാർ പുറകെ, പോലീസുകാർ പുറകെ, മറ്റവരുടെ രഹസ്യമായിട്ട് താമസിച്ചിട്ട് പുറകെ കൂടെ ഇറങ്ങി പോകുന്നൊക്കെ അനവധി പേരുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ലെഫ്റ്റ്, കുറേ എണ്ണം ആത്മഹത്യയൊന്നും അറിയാമല്ല, പക്ഷേ സംതിങ് ഈസ് ഹാപ്പൻ, വാട്ട് എവർ ദിസ്. ആ സ്റ്റേജിൽ നിന്ന് മാറി കൊച്ചി വെള്ളം വലുതായപ്പോഴേ ദ ഗ്രേറ്റ് ഡിഫറൻസ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ഈസ് ഒരുപാട് പണം വെളിയിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഇവിടെ വലുതായി. ബട്ട് ദാറ്റ് വാസ് മോസ്റ്റ്ലി ഓൺ ബിൽഡിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷേ ഇവിടെ തന്നെ കളിച്ച്, വളരെ പ്രധാനമാണ്, അവിടെ പോയി കളിച്ചിട്ടില്ല, ഇവിടെ തന്നെ കളിച്ചിട്ട് ഇതേ എല്ലാ ഡെഫിഷ്യൻസിയെ കുറിച്ചും നമ്മൾ എപ്പോഴും സമരവും മറ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ തന്നെ കളിച്ച്, ഇവിടെ തന്നെ മെല്ലെ ഉയർന്ന് ദ ക്യാപിറ്റൽ, ദർ ഇസ് നോ ക്യാപിറ്റൽ ആസ് ആസ് മണി, ക്യാപിറ്റൽ ആസ് ഇന്റലിജൻസ്, ഇസ് കോമൺ സെൻസ്, നോളജ് ആൻഡ് കോമൺ സെൻസ്. യൂസിങ് ദി കോമൺ സെൻസ് ഇവിടുത്തെ മണ്ണിൽ തന്നെ കളിച്ച് മുമ്പോട്ട് വന്ന അപൂർവം ചിലരെ ഉള്ളൂ. എനിക്ക് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്കറിയാം, അത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നമ്മൾ പറയുന്ന വലിയ വലിയ ആൾക്കാർ പലരും ഗൾഫിലോ അമേരിക്കയിലോ ന്യൂസിലൻഡിലോ യൂറോപ്പിലോ പണം ഉണ്ടാക്കിയിട്ടിവിടെ കൊണ്ടുവന്നിരുന്നതാണ്. ഇറ്റ്സ് ഓക്കെ, ഒരു നമുക്ക് വളരെ സന്തോഷമാണ് കൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ കളിച്ച്, ഇതേ മണ്ണിൽ കളിച്ചിട്ട് വി ആർ റിയൽ കേരള, അങ്ങനെ ഉണ്ടായവർ അപൂർവം പേരേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനീയം അറിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സുഹൃത്ത്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽ തിങ്. ഐ ടെൽ യു ഔട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് എന്റെ പേഴ്സണൽ നോളജിലുള്ള ഇവിടുത്തെ മിക്കവാറും എല്ലാ ബിസിനസ്സുകാരും മാഷെ പോലെ തന്നെ എനിക്കും അറിയാവുന്നതാണ് എല്ലാവരും. പക്ഷെ അതിൽ ഒരു 90% പുളി പോലും വിജയിച്ചവരുടെ 90% വെളിയിൽ വന്ന കൊടുത്തിട്ട് ആൾക്കാരുമാണ്, നോട്ട് ഫ്രം ഹിയർ. പക്ഷെ ഇവിടെ തന്നെ കളിച്ച് വലുതായ വളരെ വളരെ ചുരുക്കം പേരില് മുഖ്യനാളും വരും. ഷോർട്ട് ടൈം ഓൺലി ജസ്റ്റ് ഐ ക്യാൻ ഓൺലി 20 ഇയേഴ്സ്, വിത്തിൻ 20 ഇയേഴ്സ് ഓൺലി ഓൾ ദീസ് തിങ്സ്. ദാറ്റ് ഈസ് അദ്ദേഹം തന്നെ പറയുന്നത് ഇറ്റ്സ് എ വെരി ഷോർട്ട് സ്റ്റെപ്പ് എന്നുള്ളതാണ്. ബട്ട് എനിവേ, ഈ പുസ്തകം നൽകുന്നത് ഇതുപോലുള്ള രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് എടുക്കാം. ഒന്ന് ജസ്റ്റ് ഫോർ റീഡിങ്. ഒരുമാതിരി ബിസിനസ് മന്ത്ര ബുക്സ് ഉണ്ട്, ഡി സി രവിക്കറിയാം, ബിസിനസ് മന്ത്ര ബുക്ക് കൊണ്ട് എല്ലാവരും ബിസിനസ് എഴുതി എഴുതി നശിപ്പിക്കുകയാണ് ലോകത്ത്. എവിടെ ചെന്നാലും ബിസിനസ്സിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ്.
ഇൻവെസ്റ്റ്മെന്റ് മറ്റേ കുറച്ച് ബി എസ് സി അത് ഇൻഡെക്സ് പണം ചുമ്മാ മേടിച്ചു ഇൻഷുറൻസ് ഉണ്ടോ കുറച്ചൊക്കെ പക്ഷേ എല്ലാ ബോസാണെന്ന് നമുക്കും അറിയാം അവർക്കും അറിയാം അടിച്ചു കഴിഞ്ഞു അല്ലാതെ അവർ നേരത്തെ ബിസിനസ് നടത്തി എടുക്കുന്ന പുസ്തകം എടുക്കും ഇല്ല പക്ഷെ അവിടെ ഇതൊരു ബിസിനസ് മന്ത്രല്ല ആർക്കും രക്ഷയായിട്ട് പണം ഉണ്ടാക്കാനുള്ളതുമല്ല ഇത് ടു ഫൈൻഡ് ഔട്ട് വാട്ട് യു ആർ വാട്ട് ഇസ് ദി ഡെഫിഷ്യൻസി ഇൻ യു വാട്ട് യു ക്യാൻ ഡു വാട്ട് യു ആർ നോട്ട് സീൻ ദർ ഇസ് സംതിങ് എൽസ് ടു സീ ജസ്റ്റ് ലുക്ക് അറൗണ്ട് ദർ ഇസ് എ സ്മോൾ ലൈറ്റ് ദേർ ഇസ് ഇറ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ബട്ട് ഇറ്റ് ഇസ് വേഴ്സ് ദേർ ദി ഗ്യാപ്പ് ഇൻ ദിസ് ബുക്ക് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോർ യു ഇത് അങ്ങനെയുള്ള ചെറുപ്പക്കാരായ ഒരു 15, 18, 16, 20 വയസ്സായ ആളുകൾക്ക് വളരെ മാർഗദർശനമാകുന്ന ഒരു പുസ്തകമായിട്ട് മാറും ഇത് ഒരിക്കലും ഒരു ബിസിനസ് മന്ത്രമല്ല ഇത് പഠിച്ചിട്ട് ആർക്കും ഇതിൽ നിന്നൊന്നും പഠിക്കില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസിനെ വലുതാക്കാനുള്ള വലിയ സൗകര്യം ഉണ്ടാവും സെക്കൻഡ്ലി ഇത് ഈസ് ഫോർ ഓണറി റീഡേഴ്സ് ഒരു രസപരമായ വായന അതിനുവേണ്ട സിനിമയും സാഹിത്യവും മലയാള സാഹിത്യവും കവിതയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒരു രുചിക്ക് ദേഹം ചേർത്തിട്ടുണ്ട് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഹിസ് നേച്ചർ ഓർ കൾച്ചർ ഓർ വാട്ട് എവർ യു ക്യാൻ സേ എനിവേ ഇറ്റ്സ് ദ റീഡബിലിറ്റി റീഡബിലിറ്റി ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വാട്ട് എവർ ബുക്ക് ഇറ്റ് ഇസ് എത്ര ഗംഭീരമുള്ള സംഭവമായാലും റീഡബിലിറ്റി ഇല്ലെങ്കിൽ അതിനൊരു കാര്യമില്ല വിച്ച് ഇസ് ദി അൾട്ടിമേറ്റ് തിങ് ഇൻ എക്കണോമിക്സ് ദി ഹാപ്പിനെസ് ഓഫ് ഇസ് ദി വാല്യൂ നോട്ട് ദി എമൗണ്ട് വി ക്യാൻ മേക്ക് ഹാപ്പിനെസ് ഇൻ ഗീവ് ഹാപ്പിനെസ് ടു അതേഴ്സ് ആൾസോ ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ഗൈഡ് ഫോർ നല്ലൊരു പിന്നെ അല്ലാത്തവർക്ക് വെറുതെ ഇരുന്ന് വായിക്കാം രസമായിട്ട് വായിക്കാം ഒരു പഞ്ചതന്ത്ര കഥ ഒരു എന്താ വരുന്നത് എന്നുള്ളത് നമ്മളറിയാതെ നമ്മളിൽ വിനോദവും വിജ്ഞാനവും ഒരുമിച്ച് ഞങ്ങൾ പറയാറുണ്ട് ഭൂമ്പാൻ്റെ ഞാൻ എഡിറ്ററായിട്ട് ഇരിക്കുമ്പോൾ പറയും വിനോദവും വിജ്ഞാനവും തരിക ഇതാണ് പരിപാടി വിനോദവും വിജ്ഞാനവും തരുന്ന ഒരു പുസ്തകം കൂടിയാണ് ഐ തിങ്ക് ദിസ് എ ഗുഡ് തിങ് വിച്ച് ഹാഡ് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഈസ് ബീങ് റിലീസ്ഡ് ബൈ എ പേഴ്സൺ who did not allow builders to last much in Delhi. So I think we will all be blessing him to continue writing and make us happy and the country also happy and make a positive thing to ultimate God and society. Thank you very much. Be happy and make others happy. ബിൽ ടു ലാസ്റ്റിന്റെ സാരാംശം നർമ്മത്തിൽ ചലിച്ച വാക്കുകളിലൂടെ സദസ്സരിലെത്തിച്ച ബഹുമാനപ്പെട്ട മോഹനവർമ്മ സാറിന് നന്ദി. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ സത്യസന്ധത, ഇച്ഛാശക്തി, കർമ്മശേഷി, കഠിന പ്രയത്നം, അർപ്പണബോധം എന്നിവ കൈമുതലാക്കി താൻ കടന്നുവന്ന മേഖലകളിലെല്ലാം വിജയത്തിന്റെ വെന്നിക്കൊടി പറിച്ച ശ്രീ അൽഫോൺസ് കണ്ണന്താനം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ടൂറിസം രംഗത്തും ദേശീയ തലത്തിൽ ഒട്ടേറെ പുതിയ പദ്ധതികളും പരിഷ്കാരങ്ങളും വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. ശ്രീ സുനിൽകുമാർ രചിച്ച ബിൽഡ് ടു ലാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുവാനായി അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. സാഹിത്യ വിമർശകൻ, അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ, മുൻ നിയമസഭാ സാമാജികൻ, ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് അർഹനായ നവതിയുടെ നിറവിലും കൊച്ചിയുടെ കലാ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായ പ്രൊഫസർ എം കെ സാനു അവർകളാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. Time has come for the most important event of the morning, the launch of the book Built to Last. Honorable Minister Shri Alphonse Kannanthanam, there's a vast study to form you release the book by giving the first copy of the book most appropriately to Professor M. K. Sanu. I request the Honorable Minister to do the honors in the presence of Professor K. V. Thomas, Shri K. Modavarma and Shri Sunil Kumar. ശ്രീ സുനിൽകുമാർ രചിച്ച ബിൽഡ് ടു ലാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം. പ്രകാശന കർമ്മം സമ്മേളനം നടത്തുകയാണ്. ഇപ്പോൾ മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ സദലം ക്ഷണിക്കുന്നു. യോഗാധീശൻ പ്രൊഫസർ കെ വി തോമസ് എം പി, ആദരണീയനായ സനു മാസ്റ്റർ, സുഖേൽ മോഹന വർമ്മ, Mr. Sunil Kumar, Dilip Narayan, ഇവിടെ മനോഹരമായ പ്രാർത്ഥനാഗാനം പാടിയ കുട്ടി, ഇവരുടെ പേരെനിക്കറിയത്തില്ല, പക്ഷേ എത്ര മനോഹരമായ കുട്ടിയാണ് പറയുകയാണ്.
ആ കുട്ടി ഇവിടെ സദസ്സിലുള്ള ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ, പി എച്ച് കുര്യൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ഗവൺമെന്റ്, ഡി സി രവി, മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം കുഞ്ഞൻ, പഴയ എൻ്റെ കൂടെ എം എൽ എ എന്ന ആളാണ്. സദസ്സിലുള്ള ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. എന്ന് പറഞ്ഞാൽ തോമസ് മാസ്റ്റർ പറഞ്ഞു തുടങ്ങി, ഇതൊരു അത്ഭുതമാണ്. സാധാരണ ഒരു പ്രസ്തുത പ്രകാശത്തിന് പോയാൽ 10-25 പേരെ കിട്ടണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ച് എൻ്റെ പുസ്തക പ്രകാശനമാണ് അതിന് വരണേ എന്ന് നമ്മൾ കെഞ്ചി പറഞ്ഞാൽ ഒരു 10-25 പേര് മാക്സിമം വരുന്നതാണ്. ഇവിടെ ഇത് നിറഞ്ഞ് കവിഞ്ഞ് കൊച്ചി മൊത്തം ഇവിടെയുണ്ട്. വെരി വെരി ഹാപ്പി. ഒരു പുസ്തകം ഇറക്കുക എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിക്കുന്ന പോണതാണ്. പക്ഷെ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ 9 മാസം എടുക്കുള്ളൂ. ഒരു പ്രസ്തവം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൻ്റെ മൊത്തം നമ്മുടെ അധ്വാനത്തിൻ്റെ സ്വപ്നത്തിൻ്റെ എല്ലാം യാഥാർത്ഥ്യമാകുന്നതാണ്. അപ്പം ജീവിതം മുഴുവൻ പരിശ്രമിച്ചാലാണ് ഒരു പുസ്തകം ഉണ്ടാകുന്നത്. എനിക്ക് വലിയ ബഹുമാനം അവസ്ഥ വരുന്നവരോട്. ഞാൻ ആകെ ഓർമ്മയെ ആക്സിഡൻ്റായിട്ട് എഴുതിയുള്ളൂ. അത് പബ്ലിഷ് ചെയ്ത രവി ഡി സി ആണ്. അത് ആക്സിഡൻ്റായിട്ട് കുറെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? 12 ആണോ 13 ആണോ? 13 ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. എനിക്ക് എല്ലാ മാസവും 6 മാസം കൂടുമ്പോൾ റോയൽറ്റി ചെക്ക് കിട്ടുമായിരുന്നു. മന്ത്രിയായപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. അപ്പൊ ഡി സി ബോക്സ് ഈ തട്ടിപ്പുകൾ നിർത്തണം. അത് വളരെ കൃത്യമായിട്ട് 6 മാസം ആകുമ്പോൾ റോയൽറ്റി കിട്ടിക്കൊണ്ടിരുന്ന ഇതൊക്കെ കണ്ടിട്ടില്ല. അപ്പം മന്ത്രിമാരെ കളിപ്പിക്കാം എന്നുള്ളൊരു ആശയമാണെങ്കിലും നടക്കൂല എന്ന് പറഞ്ഞോട്ടെ. വളരെ കൊച്ചിയിലെ പ്രധാന വ്യക്തികളെല്ലാം ഇവിടെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട് ഈ പുസ്തകം വായിക്കുന്നതിന്. കാരണം ഇത് ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്നൊരു മാസികയിൽ എഴുതിയ ലേഖനങ്ങളാണ് വന്നിരിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നത്, ഞാൻ ഡൽഹിയിലെ കമ്മീഷണറായിരുന്നു ഡി ഡി എയുടെ. ഡൽഹിയിലെ ഒരൊറ്റ മനുഷ്യനെ പറ്റിയും അവിടുത്തെ ഒരു ഡെവലപ്പറെ പറ്റിയും ഒരു ബിൽഡറിനെ പറ്റിയും ഒരു ഒറ്റ നല്ല വാക്ക് പറയാൻ പറ്റൂല. ഒറ്റ നല്ല വാക്ക് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ പണി ഇടിച്ചുപൊളിക്കണം ആയിരുന്നു എൻ്റെ പണി. ഇന്ന് സുപ്രീം കോടതിയുടെ പ്രധാന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബിൽഡർമാരെ ഒന്ന് നിലക്ക് നിർത്താന്നല്ല. കാരണം മുഴുവൻ പോയി. ഞാൻ നേരത്തെ താമസം കൊണ്ടിരുന്ന നോയിഡയിൽ, അവിടുത്തെ ഏറ്റവും വലിയ ബിൽഡേഴ്സ് വലിയ പ്രശസ്തരായ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ 10,000,000,000+ ടേൺ ഓവറുള്ള ആൾക്കാരെല്ലാം ഇപ്പം ആൾക്കാരെ കളിപ്പിച്ച് മുങ്ങിയിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ബിൽഡറെ ഒരു പുസ്തകം എഴുതുക, ആദരിക്കാൻ വേണ്ടി ഇത്രയും ആളുകൾ വരിക, തോമസ് മാഷും ഒക്കെ മോഹൻ വർമ്മ ഇപ്പോഴത്തെ ആൾക്കാരും ഇനിയിപ്പോ സാനു മാഷും ഒക്കെ ഇതിനകത്ത് പ്രസിഡന്റായി നല്ല വാക്കുകൾ പറയുക എന്നൊക്കെ പറഞ്ഞു. ഇത് വലിയൊരു അത്ഭുതമാണ്. ദിസ് ഇസ് എ മിറക്കിൾ. സോ അവർ കൺഗ്രാറ്റുലേഷൻസ് ടു മിസ്റ്റർ സുനിൽ കുമാർ. ലെറ്റ്സ് ഗിവ് എ ബിഗ് അപ്ലോസ്. അദ്ദേഹത്തിന് മാസിക തന്നെ ബിയോണ്ട് ദ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാല് വെറുതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, ലാഭമുണ്ടാക്കുക. ഈ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യൻ കമ്പനികളുടെ ഒരു സാധാരണ ചിന്താഗതിയല്ല. ഇന്ന് ഇന്ത്യയിലെ പ്രധാന കമ്പനികളുടെ എല്ലാം പണി എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ട് എങ്ങനെ തട്ടിപ്പ് നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൗ ടു സ്ട്രിപ്പ് എ കമ്പനി, അത് മലയാളം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹൗ ടു സ്ട്രിപ്പ് എ കമ്പനി. പുതിയ മലയാള വാക്കുകൾ വല്ലതും ഉണ്ടാ? ഞാൻ ആ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെല്ലാം ഉപയോഗിച്ച് ഇപ്പോഴേ ട്രോൾ തുടങ്ങുന്നു ഞാൻ പറയുന്നത്. ഒരു ഇന്റർവ്യൂ എന്നോട് ചോദിച്ചു, ഒരാളെ ചോദിച്ചു അപ്പൊ പ്രശസ്തമായ ടെലിവിഷൻ ചാനൽ എന്നോട് ഇന്റർവ്യൂക്കാർ ചോദിച്ചു, താങ്കളുടെ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി, ടൂറിസ്റ്റുകൾ വരുന്നതിനെ പറ്റിയും സംസ്കാരവുമായിട്ടുള്ള ബന്ധപ്പെട്ട അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചും നമ്മുടെ എല്ലാവരുടെയും ലോകത്തിലെ എല്ലാവരുടെയും സംസ്കാരം അനുസരിച്ചും നമ്മൾ വിദേശത്ത് പോകുമ്പോൾ അവരുടെ സംസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വരുന്ന ആൾക്കാരും ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിക്കണം. അടുത്ത ചോദ്യം, അപ്പം അൽഫോൺസിന്റെ എന്തിനെ പറ്റിയുള്ള ബിഗിനിയെ പറ്റിയുള്ള അഭിപ്രായം ഉണ്ടാ? അടുത്ത ചോദ്യം, കാരണം ഞാൻ സംസ്കാരത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞോണ്ടാ, ഞാൻ പറഞ്ഞു ബിഗിനി ഈസ് ഫോർ ദ ബീച്ചസ്. ബിഗിനി ഈസ് ഫോർ ദ ബീച്ചസ്. ബിഗിനികൾ ബീച്ചുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നെ 10 സെക്കൻഡ് കൊണ്ടിട്ടാണ് ഇന്ത്യയുടെ ടൂറിസം എന്ന് പറയുന്നത് ഇവിടെ ബിഗിനികൾ പാടില്ല. പോപ്പിന് സംഭവിച്ചു കൊണക്കാം. പോപ്പിൻ നാളങ്ങാണ്ട് പാരീസിലാണ്ട് എവിടെ ലാൻഡ് ചെയ്തപ്പോൾ ആദ്യം ചോദിച്ചു ചോദ്യം, വാട്ട് യു തിങ്ക് ഓഫ് ദ നൈറ്റ് ലൈഫ് ഇൻ പാരീസ്? പാരീസിന്റെ നൈറ്റ് ലൈഫിനെ പറ്റി, നൈറ്റ് ക്ലബുകളെ പറ്റി, നൈറ്റ് ക്ലബിനെ പറ്റി ഒക്കെ അങ്ങയുടെ അഭിപ്രായം എന്താ? അപ്പൊ പോപ്പി ചോദിച്ചു ഇവിടെ നൈറ്റ് ക്ലബുകളുണ്ടോ?
അപ്പഴത്തോളി ബോപ്പ് പാരീസ് ഇറങ്ങിയിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം അപ്പടെ നൈറ്റ് ക്ലബ് ഉണ്ടോ? അതൊക്കെയാണ് നമ്മുടെ പിന്നെ മനുഷ്യന് പണിയില്ലാത്ത മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് സമയം കളയണ്ടേ. അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം എഴുതി ഫോണും കൊത്തി ഇരിക്കുന്നതാണ് മലയാളിയുടെ പ്രധാനപ്പെട്ട പണി, മെയിൻ ജോബ് ആൻഡ് ഓൺലി ജോബ്. കാരണം ഇപ്പൊ ബംഗാളികളും ബിഹാരികളും ഒക്കെ ഇവിടെ നമ്മുടെ എല്ലാം പണി ചെയ്യുന്നുള്ളൂ. ദിസ് ഇസ് ഹൗ മെയിൻ ജോബ്. അപ്പോൾ വെരി ഹാപ്പി മിസ്റ്റർ സുനിൽ കുമാർ ഇസ് റൈറ്റിംഗ് ദിസ് ബുക്ക്. പക്ഷെ എനിക്കൊരു വലിയൊരു അപ്രഹെൻഷൻ ഉള്ളത്, ഹാർവാർഡിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ കേട്ടു, എനിക്ക് മഹാഭയമായി പോയി. ഞാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കെനഡി സ്കൂൾ കുറെ പ്രാവശ്യം പ്രസംഗിച്ചു, നല്ല സ്കൂളാണ്. പക്ഷെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഞാൻ ചെന്ന് പ്രസംഗിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഇതാ, നിങ്ങളുടെ മുഖാന്തരമാണ് ഈ ലോകം കുളമായിരിക്കുന്നത്. എൻ്റെ പേര് സുനിൽകുമാറെ, ഇവിടെ പഠിച്ച വിദ്യയൊക്കെ ഇപ്പം നല്ല അങ്ങ് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നമ്മുടെ വിദ്യകളൊന്നും ഇവിടെ കൊണ്ടുവന്ന ഭേദത്തെ കുളവാക്കുന്നത് എന്ന് മാത്രമേ എനിക്കറിയാം. വിഷയമുള്ളൂ ഇത് ഞാൻ ഫാക്ട് എന്ന് പറയുക. നമ്മുടെ 2008 വേൾഡ് ക്രാഷ് എടുക്കുകയാണെങ്കിലും ലോകത്തിലെ എവിടെ ക്രാഷുകൾ സാമ്പത്തിക ക്രാഷുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ട്രാജഡി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഉത്തരവാദിത്തം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൻ്റെ ഗ്രാജുവേറ്റ്സാണ്, നോ ഡൗട്ട്. അതുകൊണ്ട് നമ്മുടെ ഈ മലയാളി എന്ന് പറഞ്ഞ മഹാബുദ്ധിയുള്ള ആൾക്കാരാണ്. ഞാൻ ലോകത്ത് എവിടെ പോയാലും ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ 1100 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, മലയാളിയാണ് ഏറ്റവും ബുദ്ധിമാനം. ഐ ഹാവ് നോ ഡൗട്ട് ഓൺ ദിസ്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തയ്യാറുള്ളതും ഡൽഹിയിലൊക്കെ ആണെങ്കിലും ഏത് മുതലിക്കുവാണെങ്കിലും പേഴ്സണൽ സ്റ്റാഫിനെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വേണമെങ്കിൽ അവർ ചോദിക്കുന്നത് മലയാളി കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളി എന്ന് പറഞ്ഞാൽ ഇൻഹെറന്റ്ലി നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവുള്ള, നല്ലോണം ചിന്തിക്കാൻ, ലോകത്തിൽ നല്ല കാര്യം ചെയ്യാൻ അതിനൊക്കെയുള്ള കഴിവുള്ള ഒരു വർഗമാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഈ ബുദ്ധി ഒന്ന് ഹാർവാർഡിൽ കൊണ്ട് കളയുന്നത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ പുസ്തകം വർക്കിയ ഡി സി ബുക്സിനെ അഭിനന്ദിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായി, ഞാൻ പുസ്തകം വായിച്ചില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വായിച്ചു ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അങ്ങനെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഇതിനകത്ത് എന്തായിരിക്കുന്നതിനെ പറ്റി. ഐ നോട്ട് റെസ്പോൺസിബിലിറ്റി. സുനിൽ കുമാർ നാളെ ഡൽഹിയിലെ കൺസ്ട്രക്ഷൻ ബിൽഡർമാരെ പോണത് നാളെ തട്ടിപ്പ് നടന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഹാവ് നോ ഐഡിയ. ഈ ഹാർവാർഡിൽ നീ പഠിച്ചുകൊണ്ട് വരുന്നൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തോമസ് സാറ് പറഞ്ഞോണെങ്കിൽ ഞാൻ അവിടെ ഒന്നും വീട് മേടിക്കാനും പോകുന്നില്ല, ഒന്നും മേടിക്കാൻ പോകുന്നില്ല, എനിക്ക് കാശില്ല. എന്താ പറയുക, സാറിന് മാസ്റ്റർ ഡോക്ടർമാർ മക്കളെല്ലാ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. എൻ്റെ മക്കളെ എൻ്റെ മക്കളൊക്കെ ഈ ഫിലാന്ത്രോപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാക്കുകൾ ഉപയോഗിച്ച് സമൂഹത്തിൽ പരിപാടി ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഇളയമാർ. അപ്പോൾ എനിക്ക് ഇതിലൊന്നും കാശില്ല, അതുകൊണ്ട് അസറ്റ് ഹോംസിൽ നിന്ന് വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ വിളിച്ചാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സനുമാസം പോലെ ഇരിക്കുന്ന അത്രയും വലിയ ഗുരുക്കന്മാരി ഇരിക്കുമ്പോൾ എന്നെ ഈ പുസ്തകം ചെയ്യാൻ വിളിച്ചതിൽ അപാകതയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടേക്കാണ് നിശ്ചയിച്ചത്. പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു. ഒരപേക്ഷയുണ്ട് സനുമാസം, എനിക്ക് വേറെ 3-4 പരിപാടികളിൽ എടുത്തുകൊണ്ട് എനിക്ക് ഡൽഹിക്ക് ഫ്ലൈറ്റ് പിടിക്കട്ടോ, ഞാൻ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു. നമസ്കാരം. ഏറെ തിരക്കുകൾക്കിടയിലും ബിൽ ടു ലാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. സാനു മാഷിന്റെ വാക്കുകൾക്കായി നമുക്ക് കാണാം. എന്റെ പ്രധാനപ്പെട്ട വിനോദം കാവ്യം വായിക്കുകയാണ്. ഏറ്റവും വലിയ ബന്ധം കവിതകളുമാണ്. കാവ്യത്തെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ കവിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് നിമിഷങ്ങളിൽ ജീവിച്ചുകൊണ്ട് ചുറ്റുപാടുകൾ കാണുന്നവർക്ക് കാണും, അതിനോട് പ്രതികരിക്കും, നിത്യതയുമായി സല്ലപിക്കുന്ന ആണ് കവി. അവനൊരു സനാതനമായ സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ക്ഷണികങ്ങളായ കാര്യങ്ങൾ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉപശീർഷകമായി എഴുതിയിട്ടുള്ളത്, വേർഡ്സ് ഓഫ് വിസ്ഡം. വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന വിവേകത്തിൻ്റെ മുത്തുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. ഞാനവിടെ ഇരിക്കുന്ന സൂത്രത്തിൽ രണ്ട് ഭാഗം വായിച്ചു നോക്കി. ഒന്നിൽ ആത്മവിശ്വാസമാണ് പ്രതിപാദ്യ വിഷയം. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി മോശം അഭിപ്രായം തോന്നാം, പക്ഷേ അതിനെ അതിലേഖിച്ചുകൊണ്ട് നിങ്ങളിലും
യോഗങ്ങളെ ജയിക്കാൻ മതിയായ ശക്തിയുണ്ട് എന്ന് ആത്മവിശ്വാസത്തോട് പ്രവർത്തിച്ചാൽ ഇതിലേക്ക് പോകാം. രണ്ടാം തീയതി സമയമില്ല എന്ന് പരാതി പറയുന്നതാണ്. ഐൻസ്റ്റീന് പോലും 26 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടെത്തി. നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് കരുതരുത്. സ്വപ്നങ്ങൾ ധാരാളമായി കാണണം. രണ്ടിലും വായിച്ചതാണ്. രണ്ട് വിവേകത്തിൻ്റെ മുത്തുകളാണ്. അപ്പം അദ്ദേഹം ബിസിനസ്സിൽ ഏർപ്പെട്ടുകൊണ്ട് സഹസാഹിതികളെ പഠിക്കാൻ കാണും. ഞാൻ ബിസിനസ്സുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്ത വ്യക്തിയാണ്. ഏർപ്പെട്ടുകൊണ്ട് വളരെ ചടുലമായ ശൈലിയിൽ, അതാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. അവിടെ ഞാൻ എൻ്റെ വിനോദം കാവ്യാസ്വാദനമാണ് ഞാൻ പറഞ്ഞത്. ഒരു ശൈലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരാളെ കാണാൻ സാധിക്കും. ശൈലി വളരെ ചലനാത്മകമാണ്, നിശ്ചലമല്ല. ശൈലിയാണ് മനുഷ്യൻ. ആ അർത്ഥത്തിൽ ഇത് വായിക്കുന്നവർക്കും പഠിക്കാൻ മുതിരുന്നവർക്കും ആത്മവിശ്വാസവും വളരെ ഉയർന്ന പ്രതീക്ഷകൾ താരോചിക്കാനുള്ള പ്രേരണയും സൃഷ്ടിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ വിസ്ഡം എന്ന് പറയുന്നത് ഞാൻ വായിച്ചപ്പോൾ രണ്ട് കവിതയാണ് ഓർമ്മ വന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ, എൻ്റെ കാലഘട്ടത്തിൽ ലോകത്തിൽ ഇംഗ്ലീഷിൽ ഏറ്റവും അധികം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ രണ്ടുപേരാണ് WB Yeats. ഒന്ന് നമ്മുടെ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് അവതാരികയിലെ യേറ്റ്സ്, മറ്റൊന്ന് TS Eliot. യേറ്റ്സ് എടുത്ത് പറയുന്നുണ്ട് ഈ വിസ്ഡം എന്ന് പറയുന്നത്, വിസ്ഡം ഈസ് എ തിങ് ഓഫ് ദി പാസ്റ്റ്, അത് ഭൂതകാലത്തിൻ്റെതാണ്, നമ്മുടെ കാലഘട്ടവുമായി പൊരുത്തപ്പെടാത്തതാണ്, കാരണം നമ്മളതിൽ നിന്നൊക്കെ വളരെ അകന്നു പോയിരിക്കുന്നു. അതുതന്നെയാണ് എലിയറ്റ് അദ്ദേഹത്തിൻ്റെ വിലാപത്തിൽ പറയുന്നത്, വെരി ഇസ് ദ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ്. നമ്മൾ അറിവ് ഉണ്ടാക്കി നേടുന്നതിനുള്ള പരിശ്രമത്തിൽ വിവേകം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആൻഡ് വെരി ഇസ് ദ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ. ഇപ്പം മൂന്ന് തരങ്ങൾ വന്നു വന്നു, വിവേകം, രണ്ട് നോളജ്, മൂന്ന് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ നിങ്ങൾക്ക് മത്സര പരീക്ഷകൾ ജയിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഏത് വലിയ മത്സര പരീക്ഷ ജയിക്കണമെങ്കിൽ ഈ ഇൻഫർമേഷനാണ് ആവശ്യം. അതിനപ്പുറം ഞാൻ എൻ്റെ മനസ്സിൽ കിട്ടുന്ന വിജ്ഞാന ശകലങ്ങൾ അലിയിച്ച് ചേർത്ത് അതെൻ്റെ ഒരു സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കും. അപ്പോൾ ചുരുക്കം പേർക്ക് അത് സാധിക്കുന്നു. അതിനപ്പുറമാണ് എനിക്ക് എന്താണ് ജീവിതത്തിൻ്റെ ആന്തരമായ മഹനീയത എന്നുള്ളതിനെ പറ്റി കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നഷ്ടപ്പെട്ടവനെ എപ്പോഴും ആദരിക്കുന്നത്, അധികം ആളുകളും ആദരിക്കുന്നത് അധികാരം നേടിയവനെയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ നേടുകയും ഇനി നേടാൻ ലോകമില്ലെന്ന് വിലപിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ശ്രീബുദ്ധൻ തനിക്ക് അധീനമായിരിക്കും പരിത്യജിക്കുകയും ചെങ്കോലണിയേണ്ട കയ്യിൽ ഭിക്ഷാപാത്രം എടുത്തുകൊണ്ട് കിരീടമണിയേണ്ട ശിരസ് മുണ്ടനം ചെയ്ത് ജീവിതത്തിൻ്റെ കണ്ണീര് നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. നിങ്ങൾ ആരും ബഹുമാനിക്കുന്നു. ശ്രീബുദ്ധനിൽ ഞാൻ വിവേകം കാണുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയിൽ വെറും സാധാരണ മനുഷ്യനെ കാണുന്നു. ഇത് വിവേകത്തിന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. ഈ അർത്ഥത്തിൽ അനുദിന ജീവിതത്തിൻ്റെ പ്രായോഗികമായ പ്രശ്നങ്ങൾ എടുത്തുകയും ഉയർച്ചുകൊണ്ട് അതിനുപരി ഇതിന് മറ്റൊരു തരമുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ജസ്റ്റ് എ ഗ്ലിംസ്, നിങ്ങൾക്കൊരു നിന്മാത്ര ദർശനം, അതാണ് തർജ്ജമാതെയുള്ളൂ, ലഭിക്കാൻ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീ സുനിൽകുമാറിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയിലുള്ള മെച്ചം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പ്രസാധകരാണ് DC Books. വർഷം തോറും വ്യത്യസ്ത വിഷയങ്ങളിലായി 1500 പുസ്തകങ്ങൾ പുറത്തിറക്കുന്ന DC Books പുതിയ എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിലും മലയാളിയുടെ വായനാശീലം വളർത്തുന്നതിലും വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. Now we would like to hear from Sri Ravi DC, the publisher himself. We request him to kindly say a few words. സാനു മാഷ്, ശ്രീ കെ വി തോമസ് മാഷ്, ശ്രീ മോഹനവർമ്മ, ശ്രീ സുനിൽ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ,
ശ്രീ സുനിലിൻ്റെ ഇങ്ങനെയൊരു പുസ്തകം, ഒരു ഇൻസ്പിറേഷണൽ പുസ്തകം ഡി സി ബുക്സിന് ഇറക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 50 പരം വരുന്ന അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിന് മാസാമാസം എഴുതിയ മോട്ടിവേഷണൽ അനക്ഡോട്ട്സ് കൂടിയാണ് ഈ ബിൽ ടു ലാസ്റ്റ് എന്ന് പറയുന്ന ബുക്ക്. തീർച്ചയായിട്ടും അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ കെട്ടിപ്പടുത്തു എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ് ഈ പുസ്തകം നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയേറെ അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്ലി സെയിൽസ് കോൺഫറൻസിൽ ഒരു ഗസ്റ്റായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൾച്ചർ, വർക്ക് കൾച്ചർ എനിക്കറിയാം. വളരെ ഏറെ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ലേഖനങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ചതും അത് ഇന്ന് പുസ്തകമായിട്ട് വന്നതും. ഇതിൽ ഒരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെന്റ് ടു കസ്റ്റമേഴ്സ് ആണ്. ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ടു കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം എംപ്ലോയീസിനോട് സംവദിക്കുന്നതും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെന്റ് ടു കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു പ്രധാന ഏരിയയിൽ നിന്നുകൊണ്ടാണ്. പിന്നെ വളരെ അനക്ഡോട്ടിക്കലായിട്ടാണ് അദ്ദേഹം ഇവയെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓൺടർപ്രണർഷിപ്പ് കൾച്ചർ വിതിൻ ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ്റെ അകത്തൊരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഓൺടർപ്രണർ എന്ന ഒരു കൾച്ചർ കൊണ്ടുവരാനും അദ്ദേഹം തീർച്ചയായിട്ടും ഈ ലേഖനങ്ങളിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രമാത്രം പറയാനുള്ള അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ പോയ അൽഫോൺസ് കണ്ണതാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഡി സി ബുക്സിന്റെ ഒരു ഭാഗമാണ്, ഗ്രന്ഥകർത്താക്കളാണ്. അതിലേറെ സന്തോഷമുണ്ട്. അൽഫോൺസിന്റെ മുമ്പേ പറഞ്ഞതിന് ഒരു തമാശയായിട്ട് മറുപടി കൂടി, അൽഫോൺസ് 6 മാസമായിട്ടുള്ളൂ മന്ത്രിയായിട്ട്, എന്നാൽ അതിനുശേഷം റോയൽറ്റി സെയിൽസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരിക്കൽ കൂടി നന്ദി, എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു. താങ്ക് യു സാർ. നമ്മൾ കാത്തിരുന്ന മറുപടി പ്രസംഗമാണിനി. ഇതിനായി ശ്രീ സുനിൽ കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ദേവി തോമസ് മാഷ്, സ്നേഹാദരണീയനായ ശ്രീ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രി, ഗുരുതരനായ പ്രൊഫസർ കെ സാനു, ഈ പുസ്തകത്തിന് അവതാരി എഴുതിയ ബഹുമാനപ്പെട്ട ശ്രീ കെ എൽ മോഹനവർമ്മ, വേദീന സഹസ്രമുള്ള ബഹുമാനരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഒരു പുസ്തകം പ്രസിദ്ധ ചെയ്യണമെന്നോ പുസ്തകം എഴുതണമെന്നോ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരു കാലത്തിന് നിമിത്തം പോലെ 2013 ഏപ്രിൽ 1 മുതൽ 2018 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്നുള്ള പേരിൽ അസറ്റോംസിന്റെ ഒരു ന്യൂസ് ലെറ്റർ പ്രസിദ്ധീകരിക്കാൻ ഇടയാവുകയും ആ ന്യൂസ് ലെറ്ററിൽ മുടങ്ങാതെ ഒരാർട്ടിക്കിൾ വീതം എഴുതുവാനും ഇടയായപ്പോഴാണ് അതൊരു പുസ്തകമാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നിയത്. അതിൻ്റെ ഒരു അതിൽ അസറ്റോംസിന്റെ ഇന്റേണൽ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, പലരും ഭയന്ന പോലെ അസറ്റോംസിന്റെ ഇന്റേണൽ കാര്യങ്ങളും ഒന്നും അതിനകത്തില്ല, അതെല്ലാം മാറ്റി വെച്ചിട്ട് പബ്ലിക്കായിട്ട് വായിക്കാവുന്ന കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തെടുത്ത ഒരു ചെറിയ പുസ്തകമാണിത്. ഇന്ന് ഈ ദിവസം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇതുപോലെ വളരെ പ്രോത്സാഹനജനമായ രീതിയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളോടും, ഒപ്പം തന്നെ ഈ ചടങ്ങ് പങ്കെടുത്ത് പുസ്തകം പ്രകാശനം ചെയ്തെന്ന ബഹുമാന്യായ ശ്രീ അൽഫോൺസ് കണ്ണന്താനം, പുസ്തകത്തിന്റെ അധിപതി തുടങ്ങിയ പ്രൊഫസർ എം കെ സാനു, അസറ്റോംസിന്റെ ഒരു കുടുംബാംഗം പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എറണാകുളത്തിന്റെ മിനിസ്ട്രി കെ വി തോമസ്, ദിനാവതാരം എഴുതിയ ശ്രീ കെ എൽ മോഹനവർമ്മ, അസറ്റോംസിന്റെ അഭ്യുദയകാംക്ഷകളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും നന്ദി രേഖപ്പെടുന്ന ദൈവത്തിനോടാണ്. കാരണം ഇതൊരു നിമിത്തം പോലെ സംഭവിച്ച കാര്യമാണ്, അത് അപ്രകാരം സംഭവിപ്പിച്ച ജഗദീശ്വരനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. ഈ പുസ്തകം ആരെയും ബോറടിപ്പിക്കുകയില്ല എന്നും, അങ്ങനെ ബോറടിപ്പിക്കുകയാണെങ്കിൽ ഈ പണിയിൽ തുടരില്ല എന്നും ഉറപ്പ് നൽകാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അഭ്യന്തരി ബിൽ ടു ലാസ്റ്റിന്റെ പ്രകാശന കർമ്മത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ച ഈ യോഗം പൂർണ്ണമാവുകയാണ്.
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. Dear ladies and gentlemen, with this, the event has come to a close. Thank you for your patience and cooperation. You have been a wonderful audience. Have a great day ahead. Thank you.